Aliyan versus Aliyan. Aliyan versus Aliyan. അതെ, ഞാനേത് ഹവിൽദാരന്റെ മാനം പോണ്ടെന്ന് വെച്ചിട്ടാണ് ഹവിൽദാരന്റെ മരുമോ വെളിയിച്ച ആൾക്കാരെ കൈ അറിഞ്ഞ അതിന്റെ അന്തസ് പോണത് ആർക്കാണ്? ഇവർക്കൊക്കെ തന്നെയാണ്. അമ്മ പോയി. ഈ വണ്ടി ഇവിടെ തന്നെ കിടക്കും. ഞാൻ പറഞ്ഞേക്ക്. എന്തിന്? എനിക്ക് ഇവിടെ കിടക്കും ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടമല്ല, നീ വേറെ പോയി കിടക്ക്. വണ്ടി ഇവിടെ കിടക്കും. നീ നോക്കോ, ഈ വണ്ടി ഇന്നല്ല നാളെ മറ്റന്നാൾ സ്ഥിരമായിട്ട് ഈ വീട്ടിന്റെ മുറ്റം തന്നെ കിടക്കൂടാ. കാണാൻ നോക്ക്. പോയി കിടന്ന് ഉറങ്ങാൻ നീ മുറ്റത്തിൽ കൂടെ നടക്കണേ. എന്തേ എന്താ ഉറങ്ങാത്തേന്ന്? എന്റെ കനക, അതൊരു വണ്ടിയല്ല, നിന്നെ പിടിച്ച് കടിക്കണമൊന്നുമില്ലല്ലോ. എന്ത് വണ്ടി? ചാവ വണ്ടി. ഈ ശവം മാത്രം കൊണ്ടുപോണ വണ്ടിയാണോ അത്? സുഖയില്ലാത്ത മനുഷ്യരെ കൊണ്ടുപോണില്ലേ? അപ്പൊ അതോ. ഓ, പിന്നെ എത്ര പേരെ മരിച്ചെടുത്തോണ്ട് പോയിരിക്കുന്നു ഇതിനകത്ത്? മരിച്ചവരെ അതിനകത്ത് ഇരിക്കാടാ. ഇനി അവര് പോവില്ല, അങ്ങനെ ഇരിക്കാ പ്രയതായിട്ട് അതിനകത്ത്. കനക, നിനക്ക് എത്ര വയസ്സായടാ? നാണാവണില്ലേ നിനക്ക് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കാൻ? ആ പെങ്കൊച്ചും ക്ലീറ്റോയും കേക്കണ്ട, കളിയാക്കി കൊല്ലും നിന്നെ. പേടിച്ചു തൂറി. നമ്മുടെ അച്ഛൻ മരിച്ചില്ല, നിന്നെ പിടിച്ച് തിന്നോണ്ട അച്ഛൻ. അച്ഛന്റെ ഫോട്ടോ കിടന്ന് ആരെടുത്ത് കളഞ്ഞോ? അത് കാണുമ്പോൾ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്ത പോയി കിടന്നേ നീ? നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ നേരം വിളിക്കുമ്പോ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം. കളയാന്ന് വേണ്ട, എങ്ങനെയെങ്കിലും ആരെങ്കിലും തലയിൽ കെട്ടി വെക്കാൻ നോക്ക്. ഉള്ള പൈസ കൊടുക്കാൻ നോക്ക്. അതിന് നഷ്ടപ്പെട്ട ഞാൻ കൊടുത്തോളാം. അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഇതെന്താ നീ ഇവിടെ വന്നിരിക്കുന്നത്? ചോദിച്ചു നോക്ക്. ഞാൻ നോക്കിപ്പോ കിടന്നുറങ്ങിയ ആളെ കാണുന്നില്ല. അവിടെ പ്രേതിരിക്കല്ലേ അവനെ പിടിച്ചോണ്ട് പോവാൻ വേണ്ടിട്ട്. ഉറക്കം വേണില്ല, കാലെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നു. എന്താ ഏട്ടാ? അവനും ഉറങ്ങൂല, മറ്റുള്ളവരും ഉറക്കൂല.
ഞാൻ ഒച്ച കിട്ടു വന്നതാ, നിന്നെ നോക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. നോക്കടാ, അതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ഇപ്പൊ വരും. ഓട്ടോ വിളിച്ചു വിട്ടാ മതി. അയ്യോ, പിന്നെ ഓട്ടോ ഞാൻ വെക്കോളാം. മര്യാദയ്ക്ക് ഇവിടെ വാടി, സമയത്ത് റെഡി ആവേല്ലോ. വണ്ടി പോണവരെ കളിച്ചുകൊണ്ട് നിൽക്കും, പിന്നെ എങ്ങനെ. കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവന്നോട്ടെ. ഇതുപോലത്തെ വണ്ടിയിൽ തന്നെ പിള്ളേരെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോണത്. പിന്നെ ഇതിൽ ആംബുലൻസ് എഴുതിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞെങ്കിൽ നിന്നെ അവിടെ ഇറക്കി തരാം. ഓരോരുത്തർ അത് കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല, അതിനകത്ത് കയറി പേടിക്കും. ആൾക്കാർ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാ ദൈവമേ അതിനകത്ത് കയറാൻ ഇടവരുത്തല്ലെന്നാണ്. അവൻ കൊച്ചു കൊച്ചിനെ എടുത്ത് പഠിക്കാൻ കൊണ്ടുപോയിക്കുന്നത് സ്കൂളില്. അത് സമയം വൈകിയത് കൊണ്ടാന്നേ. ഈ സമയം വൈകി ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു ഓട്ടോ പിടിച്ച് പോയിക്കൂടെ? അല്ല, ഞാൻ കൊണ്ടുവിടായിരുന്നല്ലോ ഫാസിൽ. വരുമ്പോ ഞാൻ ഇവിടെ നിന്നിട്ട് ഫാസിലിനെ കൊണ്ട് മോളെ സ്കൂളിൽ വിടിപ്പിച്ചിട്ട് ഞാൻ പോകുവായിരുന്നു. അതിനാ വിളിച്ചിറങ്ങിയത്. എല്ലാത്തിനും അങ്ങ് താളത്തിന് തുള്ളിക്കൊള്ളണേ. നീ ഒറ്റവർത്തവനെ ഈ പരിപാടിയത്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ആ, നിനക്കറിയാം. നിങ്ങൾ ഇങ്ങനെ കീരിമാമ്പോയിട്ട് നടക്കല്ലേ. ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ചത്തുപോകുള്ളൂ. ചത്ത സന്തോഷമായി. വരുന്നോണ്ടല്ല, നീ ആംബുലൻസ് മുതലാളിയുടെ ഭാര്യയല്ലേ? സ്വന്തമായിട്ട് വണ്ടി ഉണ്ടല്ലോ, അതിൽ കെട്ടിക്കൊണ്ട് കറങ്ങിക്കൊള്ളാൻ ലോകം മുഴുവൻ. ആരെങ്കിലും നാണക്കെടന്നെ ആളുകൾ മൊത്തം ചോദിക്ക, എത്തി നോക്കുക ആൾക്കാരെ വന്നിട്ട്. ആ പോങ്ങനെ വല്ലതും പറഞ്ഞ മനസ്സിലാവണ്ടേ? ഞാൻ പറഞ്ഞാ വീടിന്റെ മുമ്പേ എന്റെ സാധനം അല്ലത്. നീ വേറെ പുറത്തുവല്ലോ കൊണ്ടിട്ട് വാതിൽ ഉറന്നാ കാണുന്നതാ. അതത്ര വലിയ വിഷയം ഒന്നും ആക്കണ്ടേ നീ. പിന്നെ അതുപോലെ വണ്ടി അവിടെ കിടന്നെന്ന് ഓർത്തിട്ട് ഇപ്പൊ എന്താ? ഒരു വണ്ടി കിടന്നാ കുഴപ്പമില്ല. എടാ, ആംബുലൻസ് ആണ് കൊണ്ടിടേണ്ട ഫ്രണ്ടില്, വീടിന്റെ ഫ്രണ്ടില്. വാതിൽ തുറന്ന ഉടനെ കാണുന്നതാ. പേടി, മനുഷ്യനെ പേടിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ശവം കൊണ്ടുപോണ വണ്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തായാലും ഒരു ദിവസം അതിൽ പോകണ്ടല്ലേ. ആ, എന്നാ ഒരു കാര്യം ചെയ്യണം, ഒരു കുഴി വിളിച്ചിട്ട് അതിനകത്ത് കിടക്കാം. എപ്പോഴായാലും നമ്മൾ പോണല്ലേ. ബോധമില്ലാത്തേ അത് ഒഴിവാക്കാൻ നീ ഒരു കാര്യം ചെയ്യ്. ഏതീ ഒരു സന്നദ്ധ സംഘടനക്ക് സംഭവന ഏറ്റവും കൊടുത്തു. സംഭവന അല്ലേ? അപ്പം കുഴപ്പമില്ലല്ലേ. അപ്പൊ അവൻ ചെലവാക്കിയ പൈസ ഞാൻ പിന്നെ കൊടുക്കേണ്ടി വരും. ഞാൻ അങ്ങനെ അടിക്കി വെച്ചിരിക്കല്ലേ. എന്താ ഒരു മാർഗം. എന്നെ വേറൊരു കാര്യം പറഞ്ഞരാ, നീ അങ്ങനെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതേത് ആക്രി വെക്കണോ വന്ന് എടുത്തു കൊണ്ടുപോയിക്കോളാം. മിക്സി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നല്ല, ഒരു വണ്ടിയാണ്. വണ്ടി പൊളിച്ചു കൊണ്ടുപോണ്ടേ? അതൊക്കെ ഓല അങ്ങനെയല്ലടാ. അത് ഓല്. നീ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായി പറയാം. ഐഡിയ അല്ല ഇപ്പൊ പറയുന്നത്, അത് എനിക്ക് പിടിക്കുന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങ് കത്തിച്ചോളാം.
ഇവിടെ ഇട്ട് ഇവിടെ കൊണ്ടുവരട്ടാ, നിന്റെ വീട്ടിന് മുമ്പ് കൊണ്ടിട്ട് കത്തിക്കട്ടാ. എന്നിട്ട് എന്റെ ചെലവിടെ ഞാൻ നോക്കണം. അതൊന്നും പോട്ടെ, ഒന്നുമല്ല കാര്യം. ഇന്ന് രാവിലെ കൊച്ചിനെ എടുത്തിരുത്തി കൊണ്ട് പോണു സ്കൂളില്. ആ എന്നിട്ട് പോകാൻ എടുത്തിരുന്നു. അല്ലയോ വരണ ഇതിനകത്ത് കയറേ, ഞാനകത്ത് കയറി കിടക്കാത്ത കുഴപ്പമുള്ളൂ. എന്താണോ, ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. അല്ല നിനക്ക് പേടി വലിയ മഹാസംഭവം ഒന്നുമല്ല, എല്ലാത്തിനും പേടിയില്ല നിനക്ക്. ഇപ്പൊ എന്താ തന്റെ പേടി? എന്താ വാതിൽ തുറന്നാ കാണുന്നത്? എത്ര നേരം പറഞ്ഞു വാതിൽ തുറന്നാ കാണുന്നത്? വീടിനകത്ത് എനിക്കിനകത്ത് ചില ഒരു ബ്ലഡിന്റെ മണം ഉണ്ട് അതിനകത്ത്. ആകെ മനുഷ്യം ഭ്രാന്തം തിരിക്കുക. അതെന്തെങ്കിലും ചെയ്താൽ തീർക്കുന്നു. എങ്ങനെ ഒഴിവാക്കാനത്? വേറെ ഞാനേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ വണ്ടിക്ക് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെന്ന്? ആ അതിലൊരെണ്ണമാണ് ഇത്. ഇതിനെ അത് ഓഫ് ആവണമെങ്കിൽ വണ്ടി അത് ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്യ, ഓഫ് ചെയ്യണം. ആ കൊള്ളാലോടെ നീ എന്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന താക്കോല് രഹസ്യമായിട്ട് അടിച്ചു മാറ്റിയിരിക്കണല്ലേ. ഭയങ്കര സംഭവം തന്നെ. നീ കേട്ട എന്താണ് ഉദ്ദേശം? നില്ല നില്ല നില്ല, നിന്റെ ഉദ്ദേശം എന്താണിത്? രാത്രി വല്ല ശവമ്പല്ലോ ഉണ്ടോ കൊണ്ടുപോകാൻ? കേറാൻ നല്ല മിടുക്കുണ്ടായിരുന്നല്ലോ, ഇപ്പം ഇത് ഇറങ്ങാൻ പറ്റൂലേ? എടാ കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം, അല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത് കേട്ടാ. തുടക്ക കുറച്ചേരം വായനകത്ത് ഇരിക്കട്ടെ, ഒരുപാട് പ്രേതങ്ങളൊക്കെ കൊണ്ടുപോയണ്ട വണ്ടിയിൽ. അങ്ങോട്ട് അങ്ങോട്ട് അയ്യോ, ഇത് മറ്റേ കറണ്ടി കളിക്കും പോലെ അല്ലേ ഇത് കേട്ടാ. വണ്ടിക്കള്ള തന്നെ, വണ്ടിക്കള്ളൻ ഡേ, വണ്ടിക്കള്ള. എന്നോട് അവൻ ഇവിടുന്ന് ഈ വണ്ടി അടിച്ചു മാറ്റി പുറത്തെവിടെ കൊണ്ട് കളയാനുള്ള ശ്രമം നടന്നതുപോലെ തന്നെ. ഈ കർത്താവ് ഉണ്ടല്ലോ, വലിയവനാ വലിയവൻ, എന്റെ കൂടെയാ വണ്ടിക്കള്ളൻ. വരുന്നില്ലേ? ഇന്നിപ്പോ എന്തായാലും വരാനുള്ള താല്പര്യമില്ല, ഞാൻ ഇതിൽ കിടന്നോളാം. എന്നാ ശരി, ആ കിടന്നു. ഇങ്ങോട്ട് വാ മനുഷ്യ, ഇങ്ങോട്ട്. ഞാനേ ഇതൊന്ന് ലോക്ക് ചെയ്തിട്ട് വരാം. ഓക്കേ. എന്നാ കുളിപ്പിക്കേ
ഒരു കാര്യം ചെയ് വെള്ളം പതപ്പിച്ച് കൊണ്ടുപോയി കുഴിച്ച് മൂടുകയില്ല. വീടിന്റെ മുറ്റത്ത് കൊണ്ടുവരാൻ പറ്റിയൊരു സാധനം. അയ്യോ എന്റെ അളിയന്, എന്റെ ഈ വണ്ടി ഇവിടെ കിടക്കണേന് അവന് കാഴ്ചക്ക് പ്രശ്നം. നിന്നേക്ക് പോലും രാവിലെ കണിയണ്ട പോയില്ലേ അന്നത്തെ ദിവസം? ആ അത് ഞാൻ അവനോ പറയലുണ്ട്. അന്നെ കണിയാണ് ഓനോ ഏറ്റവും നല്ലതെന്ന്. എന്ത് കുഴപ്പം? ആ ശവം കണിയാണത്, അത് നല്ലതാ. കളിക്കല്ലേ? ഞങ്ങളിന്നലെ ഡേ ഡ്യൂട്ടി കഴിഞ്ഞു വന്നല്ലേ. നിങ്ങള് പക്ഷെ അവൻ ഒറ്റയ്ക്ക് നൈറ്റ് ഉണ്ടായിരുന്നു. ഒരു വണ്ടി പൊക്കി തലയിച്ച് വന്ന് അവൻ കടത്താൻ ശ്രമിക്കുന്നല്ലേ. കടത്താൻ ശ്രമിക്കല്ല, വേണ്ട കത്തിക്കാ വേണ്ടത്. നീ അവനോട് കളിക്കുമ്പോൾ എന്നോട് കളിക്കരുത് കേട്ടോ. നിങ്ങൾ തരത്തിന് കളിച്ചാൽ മതി. നീയേ അവനോട് കഴിച്ചു കൂണ്ടി സംസാരിക്കുന്ന പോലെ എന്നോട് കഴിച്ചു കൂണ്ടി സംസാരിക്കുന്നു. സംസാരിച്ച നീ വിവരം അറിയാം. നീ അധികം കളിക്കല്ല കേട്ടോ. അവനെന്നെ പഠിക്കണ്ടു. പിന്നെ അവനെന്നെ പഠിക്കണ്ടു. എനിക്ക് പഠിക്കണ്ടു. എനിക്ക് ഒരുത്തനും പേടിക്കേണ്ട കാര്യം എന്താണ്? അതൊക്കെ കൂട്ടുകാരനോട് കുറച്ച് മര്യാദ. ഒരു വീട്ടിൽ വന്ന് കയറിട്ടെ അവനോട് ഇങ്ങനെ മുട കാണിക്കരുതെന്ന് പറയണം കേട്ടോ. നീ പോടാർക്ക, നീ വരുന്നതിന് മുന്നേ ഈ വീട്ടിൽ വരണ്ടേ? അവനോട് ചോദിക്കുക കാര്യം എന്താണെന്ന്. അവന് ഈ മുറ്റത്ത് ഈ വണ്ടി ഇട്ട് ഇതുവരെ എടുത്തുണ്ടോയില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മുറ്റത്ത് ചിലപ്പോ ആന കിടക്കും, ചിലപ്പോ കുതിര കിടക്കും, വണ്ടി കിടക്കും. അതൊക്കെ ചോദിക്കാം. നീ ആരടാ? നിന്റെ കാണാൻ വന്നു നിന്നെ കണ്ടിട്ട് പോണം. അവൻ എന്റെ വണ്ടി കേറാൻ വരണ്ട, എനിക്കൊന്നും ഇഷ്ടമല്ല. എന്താ കനക, എപ്പൊ നോക്കിയാലും ബഹളം. നീ എന്താ ഈ വണ്ടി നിന്റെ തലയിലല്ലല്ലോ കിടക്കണത്, അവിടെ കിടന്നോട്ടെ. എന്റെ പൊന്നു, ആ ക്ലീറ്റോ എന്തെങ്കിലും ചെയ്യട്ടെ. എന്റെ കനക, ഒരു മനുഷ്യനെ നന്നാവാൻ സമ്മതിക്കൂല. എനിക്കറിയാം, ഒരുത്തൻ ഇവിടെ കിടന്ന് നരകിച്ച് അവന്റെ നക്ഷത്രകാല എണ്ണി ഇവിടെ ഇട്ട് അവനെ ചത ചരച്ച് ചപ്പളിയാക്കി അവൻ എന്ന് ഇവരുടെ ഒക്കെ കാൽ കീഴിൽ കിടക്കണം. അത് തന്നെയാണ് ഇവന്റെ ഒക്കെ ആഗ്രഹം. നീ മിണ്ടാ, പിന്നെ വണ്ടി വണ്ടി കഴിയാവുന്ന ഇടയ്ക്ക് തെണ്ടി എന്നാണ് എന്റെ അടുത്ത് കളിക്കാൻ. എങ്ങനെ സംസാരിക്കായിരിക്കും? ചില കാര്യങ്ങൾ കണ്ടാ സംസാരിക്കും. ആവശ്യത്തിന് തന്നെ സംസാരിക്കണം. എനിക്കറിയാം വണ്ടി കഴിയാൻ. എനിക്കറിയാം. എന്നോട് അങ്ങനെ അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കൊന്നുമില്ല. അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല. ഇവിടെ ആരെ കാണാൻ പറഞ്ഞ എന്തോ ബാലു ലോണ. ഇതാണ് വണ്ടി എന്ന് തോന്നുന്നു. കൊടുക്കാട്ടിരിക്കാൻ തോന്നിയ വണ്ടി ഇതാണോ? ഓ, കൊടുക്കാനുള്ളത് തന്നെ. വേറൊക്കെ ഇത്തിരി മോശമാണ്. ആ സൈഡൊക്കെ നോക്കേണ്ട. ആരെടുത്താലും നല്ല വണ്ടിയാണ്, നല്ല രാശിയുള്ള വണ്ടിയാണ്. കൊണ്ടുപോകണ ഐശ്വര്യം. വില നീ ഒരു വില പറ എന്താണ് എടുക്കും പറഞ്ഞാൽ മതി. എന്റെ കണ്ടീഷനില് ജോണ, നമുക്കൊരു 3.5 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? ഈ കണ്ടീഷനിലാണെങ്കിൽ കൊടുത്തൂടെ. 3.5 ലക്ഷം രൂപ അങ്ങനെ ഒരു വില അത് കുറവാണ്, നഷ്ടമാണ്. എനിക്ക് നഷ്ടമാണ് ബാലു. ഒരു 25 രൂപയുടെ മാറ്റില്ല. ഇല്ല, അത് നടക്കില്ല. ഈ വിലയാണെങ്കിൽ നമ്മളിപ്പം വണ്ടി കൊണ്ടുപോകും, വൈകുന്നേരം നമുക്ക് സെറ്റിൽ ചെയ്യാം. ഇന്ന് ഇടപാട് സെറ്റിൽ ചെയ്യുമോ നിങ്ങൾ? ഇന്ന് വൈകുന്നേരം സെറ്റിൽ ചെയ്യാം. നീ ഞാൻ വിളിക്കാം, അപ്പോഴും നീ അങ്ങോട്ട് വന്നാൽ മതി. ക്യാഷിന് ഇന്ന് പൈസ നിങ്ങൾ സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. പൈസ തരാം നമുക്ക്. നിന്റെ പിന്നെ കടമൊന്നുമില്ല. ഇല്ല ഇല്ല, നമ്മൾ കൊണ്ടോട്ടോ. അപ്പം നമ്മളൊന്ന് ഓടിച്ചു നോക്കട്ടോ. ഓടിക്കാമൊന്നുമില്ല, ഞാൻ ഓടിച്ചെടുത്തല്ല. ജോണ ഒന്ന് എടുത്താണ്. ഇപ്പൊ കേറാം, ഒന്ന് നോക്കാം. ഓടിച്ചോക്കി ഡീസലൊക്കെ നിറയെ കിടപ്പുണ്ട്. ഓടിച്ചോളി. വണ്ടി കഴുകി കുളിപ്പിച്ച് പുതിയതാക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ കച്ചവടം പഠിപ്പിക്കും. എവിടെ പോവാ? നോക്കട്ടെ. പൈപ്പുണ്ട്, അതില് ഒരു പൈപ്പുണ്ട്. പോട്ടെ, എടുത്ത് പോ, എടുത്തോ വണ്ടി. ഇവിടെ പ്ലീറ്റസേ, പൈസക്ക് വേണമെങ്കിലേ, പൈസ ഇതിന്റെ പൈസ വേണ്ടേ നിനക്ക്? വൈകുന്നേരം നീ സുരേന്ദ്ര മുതലാളിയുടെ വീട്ടിൽ വന്നാൽ നിനക്ക് പൈസ അവിടെ നിന്ന് തരും. കട്ടറ. വണ്ടിയോ പൈസ ഒക്കെ വേണമെങ്കിൽ സുരേന്ദ്രൻ മുതലാളിയുടെ വീട്ടിൽ ചെല്ലേ.
സുരേന്ദ്രൻ മോലാളി പറഞ്ഞിട്ട് ആൾക്കാരാ അവര്. അപ്പൊ അവര് വണ്ടി മേടിക്കാൻ വന്നല്ലേ? അല്ല, സുരേന്ദ്രൻ മോലാളിക്ക് പലപ്പോഴായിട്ടും കുറെ പൈസ കൊടുക്കാനല്ലേ. സ്വാതന്ത്ര്യം എടുത്തിരുന്ന് കുറച്ച് പറ്റിച്ച് അതിന് മുമ്പ് കൊടുക്കാനുള്ള കുറെ കാശുകള് ഇതെല്ലാം കൂടെ ചേർത്ത് ഡീൽ ചെയ്താൽ മാത്രമേ ഇനി വണ്ടി ഇങ്ങോട്ട് കൊടുക്കൂ. അവന്റെ ഒരു വസ്തു വന്നപ്പോ അതിനെ എടുത്തോണ്ട് അങ്ങ് പോയവര് മിടുക്കന്മാര്. ഇപ്പോഴായിരുന്നു ഒരു ആംബുലൻസിന് ആവശ്യം. ആ പോട്ട് 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 ഇത് നല്ല തമാശ തിരികണ്ട് ലോകം മുഴുവൻ തിരിച്ചോണ്ടിരിക്കുക. എനിക്ക് അയ്യോ കോള് വന്നു. ഞാൻ വെക്കോളാം. മര്യാദയ്ക്ക് ഇവിടെ വാടി, സമയത്ത് റെഡി ആവേയില്ല. വണ്ടി പോണവരെ കളിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ എങ്ങനെ 3 രൂപ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു 3 ലക്ഷം രൂപ വന്നാൽ ഞാൻ വണ്ടി തരാം. ഞാൻ ഒരു വില പറ മേളോട്ട് എങ്ങനെയാണെന്ന് കേട്ടു. 3.5 ലക്ഷം രൂപ നിനക്ക് തരും, ഇത് ഞാൻ കൊണ്ടുപോകും. എന്തോ പറയുന്നു? അല്ല, 3.5 എനിക്ക് തരുമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ക്ലീറ്റോ വില പറയണ്ട. വണ്ടി കൊണ്ടുപോകണ്ടില്ലായിരുന്നു, ഇതിലങ്ങ് കയറ്റിയാ മതി.